നമസ്കാരം. പിണറായി സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭാംഗങ്ങൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. സഭയ്ക്കെതിരായ നീക്കത്തിൽ ഒന്നാം പ്രതി സർക്കാരാണ് എന്നാണ് പരിശുദ്ധ ബസിലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാത്തോലിക്ക ബാബ പറഞ്ഞിരിക്കുന്നത്. നിയമം നടപ്പിലാക്കുവാൻ സർക്കാർ അലംഭാവം കാട്ടുന്നുവെന്നും അദ്ദേഹം രൂക്ഷമായി കുറ്റപ്പെടുത്തി. മന്ത്രിമാർ വിശ്വാസവും മൂല്യബോധവും ഇല്ലാത്തവരാണ്. വിധി നടപ്പാക്കിയില്ല എങ്കിൽ സഭ ശബ്ദിക്കും. അതിനെ അക്രമമായി വ്യാഖ്യാനിക്കേണ്ട. നിയമം കൊണ്ട് മാത്രമേ സമാധാനമുണ്ടാകൂ. അത് നടപ്പിലാക്കുവാൻ സർക്കാർ അലംഭാവം കാട്ടുകയാണ്. അടിമകളാക്കാമെന്ന് ആരും കരുതേണ്ട. സർക്കാർ ഉത്തരവാദിത്തം കാട്ടണം. സുപ്രീംകോടതി വിധി നടപ്പാക്കുന്നതിൽ പ്രതിഷേധിച്ച് ഓർത്തഡോക്സ് സഭയുടെ നിരണത്ത് നടന്ന പ്രതിഷേധ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ റാലിയിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്: ഒരു വിട്ടുവീഴ്ചയ്ക്കും സഭ തയ്യാറല്ല. നിയമം കൊണ്ടല്ലാതെ ഇവിടെ യാതൊരു വിധത്തിലും സമാധാനം ഉണ്ടാവുകയുമില്ല. മധ്യസ്ഥന്മാർ അവരുടെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. പക്ഷേ പിന്നെയും മൂഷിക സ്ത്രീ അതുപോലെ തന്നെ നിലനിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിൻ്റെ അവഗണന നാൾക്കുനാൾ കൂടി വരികയാണ്. ഈ അവഗണന കേരളത്തെ അരക്ഷിതമായ ഒരു അവസ്ഥയിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതുതന്നെയാണ് സർക്കാരിൻ്റെ ഉദ്ദേശമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ മലങ്കര സഭയുടെ നസ്രാണി പൗരത്വം അവകാശങ്ങൾ ചവിട്ടിമെതിച്ച് മറ്റാർക്കെങ്കിലും അടിയറവ് പറയുവാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല, ഇനി സമ്മതിക്കുകയുമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. പള്ളിത്തർക്കത്തിൽ മധ്യസ്ഥ ശ്രമങ്ങളെ തള്ളി ഓർത്തഡോക്സ് സഭ മുൻപും രംഗത്ത് വന്നിരുന്നു. സുപ്രീംകോടതി വിധിയുടെ മുകളിൽ ഒരു തരത്തിലുമുള്ള അനുരഞ്ജന ചർച്ചയ്ക്കില്ലെന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷനായ ബസിലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അനുരഞ്ജന നീക്കത്തോട് ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ സഹകരിക്കണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടത്. യാക്കോബായ ഓർത്തഡോക്സ് സഭാവിഭാഗങ്ങൾ തമ്മിലുള്ള പള്ളി തർക്കം തുടരുന്ന സാഹചര്യത്തിൽ ക്രിസ്തീയ സഭയുടെ 5 അധ്യക്ഷന്മാർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. സമവായ ചർച്ചകൾ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട യാക്കോബായ ഓർത്തഡോക്സ് സഭ അധ്യക്ഷന്മാർക്ക് ഇവർ കത്തയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അനുരഞ്ജന നീക്കങ്ങൾ ഇല്ലെന്ന നിലപാടാണ് ഓർത്തഡോക്സ് സഭ അന്ന് സ്വീകരിച്ചത്. കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിൽ സർക്കാരിന് അനങ്ങാപ്പാറ നയമാണെന്നാണ് ഓർത്തഡോക്സ് സഭ അധ്യക്ഷനായ ബസിലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാബ കുറ്റപ്പെടുത്തിയത്. സുപ്രീംകോടതി വിധിക്കുമേൽ ഇനിയും ചർച്ച എന്ന ആവശ്യം വെറുതെ സങ്കടകരം മാത്രമാണ്. ഇനി യാതൊരു വിധത്തിലുള്ള ചർച്ചയ്ക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്രിസ്തീയ സഭകളുടെ അധ്യക്ഷന്മാർക്ക് മറുപടി കത്ത് നൽകുമെന്നും ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ വ്യക്തമായി തന്നെ പറഞ്ഞു. അതേസമയം അനുരഞ്ജന നീക്കത്തിനുള്ള ശ്രമങ്ങളെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയതും വലിയ ചർച്ചയ്ക്ക് ഇടവരുത്തിയിരുന്നു. ഒരു വിഭാഗത്തിന്റെ നിസ്സഹകരണമാണ് പ്രശ്നപരിഹാരത്തിന് തടസ്സമായതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ആനന്ദമായി നീട്ടിക്കൊണ്ടുപോകേണ്ട ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ക്രിയാത്മകമായ തീരുമാനം ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് വ്യക്തമാക്കിയിരുന്നു. മലങ്കര സഭയ്ക്ക് കീഴിലുള്ള പള്ളികളുടെ ഭരണം സംബന്ധിച്ച കോടതി വിധികൾ നടപ്പിലാക്കുന്നതിനെതിരെ ഓർത്തഡോക്സ് സഭ നൽകിയ കോടതിയലക്ഷ്യ ഹർജി സുപ്രീംകോടതി പരിഗണിച്ചിരുന്നു. പൊതുവായ പരാമർശങ്ങളല്ലാതെ കോടതിയലക്ഷ്യം എന്ന് കരുതാവുന്ന നടപടികൾ കൃത്യമായി വ്യക്തമായി അപേക്ഷ നൽകുവാൻ ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ച് ഹർജിക്കാരോട് നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. കോടതി വിധികൾ നടപ്പാക്കുന്നതിന് സംസ്ഥാന ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കും യാക്കോബായ സഭാ നേതൃത്വത്തിനെതിരെയുമാണ് ഓർത്തഡോക്സ് സഭ കോടതിയലക്ഷ ഹർജി അന്ന് നൽകേണ്ടി വന്നത്. എന്തായാലും പിണറായി സർക്കാരിനെതിരെ ശക്തമായ മറുപടിയുമായാണ് ഓർത്തഡോക്സ് സഭ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. സഭയ്ക്കെതിരായ നീക്കത്തിൽ ഒന്നാം പ്രതി സർക്കാരാണ് എന്നാണ് പരിശുദ്ധ ബസിലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാത്തോലിക്ക ബാബ പറഞ്ഞിരിക്കുന്നത്. നിയമം നടപ്പിലാക്കുവാൻ സർക്കാർ അലംഭാവം കാട്ടുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.